നമസ്കാരം. സി പി എമ്മിൽ പുതിയ ശാക്തിക ചേരികൾ രൂപപ്പെടുന്നുണ്ടോ? സമവാക്യങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൻ്റെ വീഴ്ചകൾക്കെതിരെ സംസാരിക്കാൻ പാർട്ടിയിൽ നിന്നു തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം വി എസ് അച്യുതാനന്ദനെ മുച്ചൂടും പിഴുതെറിഞ്ഞ പിണറായി വിജയൻ പാർട്ടിയെയും സർക്കാരിനെയും ഏകശിലാഫലകമാക്കി പോരുകയാണ്. ഇപ്പോൾ സി പി എമ്മിൻ്റേതായി പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ നിന്നാണ് ഇപ്പോഴത്തെ ശാക്തിക ചേരികളെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർന്നു കേട്ടത്. അങ്ങനെ ഉണ്ടാവൂ? തീക്കട്ടയിലൊക്കെ ഉറുമ്പരിക്കുന്ന കാലം വന്നു തുടങ്ങിയോ? പിണറായി വിജയനെതിരെ സി പി എമ്മിൽ നിന്ന് തന്നെ എതിർസ്വരം ഇപ്പോൾ ഉയരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നമ്മളും അറിഞ്ഞിരിക്കണമല്ലോ. സി പി എമ്മിലാണെങ്കിൽ വിഭാഗീയത, കോൺഗ്രസിലോ ബി ജെ പിയിലോ ആണെങ്കിൽ ഗ്രൂപ്പ് കളി, ഗ്രൂപ്പ് പോര്. പാർട്ടി ഏതായാലും ഈ കളിയിൽ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ് എക്കാലത്തും. രാഷ്ട്രീയത്തിൽ നേതാക്കളുടെ യഥാർത്ഥ ലക്ഷ്യം അധികാരമാണ്. അധികാരത്തിൽ നിന്ന് ഒരുപാട് കാലം മാറി നിന്നാൽ പാർട്ടി ദുർബലമാകും, പതുക്കെ പതുക്കെ പാർട്ടി ഇല്ലാതാകും. ഈ തത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ അവസ്ഥ, സി പി എമ്മിൻ്റെ ത്രിപുരയിലെയും ബംഗാളിലെയും സ്ഥിതി, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അധികാരം എന്നാൽ നേതാക്കൾക്ക് പദവി കൂടിയാണ്. അധികാരം ഉള്ളിടത്തെ ആളുണ്ടാകൂ, ഭരണമായാലും സംഘടനാ സംവിധാനമായാലും. യു ഡി എഫ് ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിക്കാലത്ത് സി പി എമ്മിൻ്റെ അവസ്ഥ. അഞ്ചാറ് സ്ഥിരം മുഖങ്ങളെ സർക്കാർ പാർട്ടി വക്താക്കളായി കാണുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം നിശ്ചലം. പിണറായി സർക്കാരിൻ്റെ ഭരണം അഞ്ചാം കൊല്ലത്തിലെത്തി അവസാന ഭാഗമാകുമ്പോഴാണ് സി പി എം എന്ന സംഘടനാ സംവിധാനത്തിൽ ആരോ എന്തോ എതിർത്തു പറഞ്ഞു എന്ന് നാം കേൾക്കുന്നതും അത് നാം വിശ്വസിക്കാതിരിക്കുന്നതും. മനുഷ്യരുടെ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കാൻ പിണറായി വിജയൻ ഓർഡിനൻസ് ഇറക്കുന്നതുവരെ മിണ്ടാതിരുന്ന പാർട്ടിയാണ് സി പി എം. ആ പാർട്ടിയിലെ ഒരു നേതാവിന് പോലും ഈ ഓർഡിനൻസ് ഇറക്കുന്നത് ശരിയായ കാര്യമല്ല, പൗരസ്വാതന്ത്ര്യം ഹനിക്കലാണ് എന്ന തോന്നൽ അതുവരെയും ഉണ്ടായിട്ടുമില്ല. പാർട്ടി അറിഞ്ഞാണോ സർക്കാർ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത്, അതോ പാർട്ടി അറിയാതെ പാർട്ടിയെ മറികടന്നാണോ ഈ തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്? ചോദ്യം താർക്കിക പ്രാധാന്യമാണ്. സത്യം പറഞ്ഞാൽ അമ്മ തല്ലുകൊള്ളും, ഇല്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചു തിന്നും. ഇതാണ് എ വിജയരാഘവൻ പറഞ്ഞ സംസ്കൃതത്തിൻ്റെ മലയാള പരിഭാഷ. പൗരസ്വാതന്ത്ര്യ മാരണ നിയമത്തിൻ്റെ കരട് ഇറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി ഇടതുപക്ഷക്കാരും സർക്കാർ സ്നേഹികളും ലിബറലുകളും ഉൽപ്പതിഷ്ണുക്കളും ബുദ്ധിജീവികളും ഒക്കെ മറ്റ് എതിർപ്പുള്ളവരെ പോലെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. സി പി എം കണ്ട മട്ട് നടിച്ചില്ല. പിണറായി വിജയൻ അറിഞ്ഞതേയില്ല, ന്യായീകരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ആ കരട് ഓർഡിനൻസ് ആക്കി. പക്ഷേ രണ്ട് ദിവസത്തിനകം പിൻവലിച്ച് പുതിയ ഓർഡിനൻസ് ഇറക്കേണ്ടി വന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഈ നിയമഭേദഗതിയെക്കുറിച്ച് ആശങ്കയുയർന്നു. ഇത് കണക്കിലെടുത്താണ് ഓർഡിനൻസ് പിൻവലിക്കുന്നത്. ഇനി എന്തെങ്കിലും നിയമം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിയമസഭയിലൂടെ മാത്രമായിരിക്കും. പൊതുബോധം മനസ്സിലാക്കാതെ സർക്കാരിന്റെ തലപ്പത്തിരുന്ന് തന്നിഷ്ടപ്രകാരം ഫാസിസ്റ്റ് നിയമമിറക്കിയ പിണറായി വിജയനെ ജനം തിരുത്തി. ഒടുവിൽ സി പി എം കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടെ ഗത്യന്തരമില്ലാതെ ഓർഡിനൻസ് പിൻവലിച്ചു. ഉടനെ പെരുമ്പറയടിച്ച് പിണറായി വിജയന്റെ ഭക്തസംഘം ആഘോഷവുമായി ഇറങ്ങി. മഹാനായ പിണറായി വിജയൻ നിയമം പിൻവലിച്ചതിനെ എല്ലാവരും വാഴ്ത്തിപ്പാടണം എന്നാണ് ഭക്തസംഘത്തിന്റെ നിലപാട്. ഈ പ്രശ്നത്തിൽ എം എ ബേബി പറഞ്ഞ ഒരഭിപ്രായമാണ് സി പി എമ്മിൽ ഭിന്നസ്വരം എന്ന ഇപ്പോഴത്തെ കഥകളുടെ തുടക്കമായത്. വേണ്ടത്ര ആലോചിച്ചാലും ചില സമയത്ത് ചില പോരായ്മകൾ ഉണ്ടാവാം എന്നതാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കേൾക്കാനും അതിനോട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രതികരിക്കാനും തയ്യാറാവുന്ന വിവിധ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. പോരായ്മയുണ്ടായി, ഇതാണ് എം എ ബേബി ഉപയോഗിച്ച വാക്ക്. എ വിജയരാഘവനെ പോലെ താർക്കിക വിഷയം എന്ന് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറയേണ്ട കാര്യവും ബേബി സഖാവിനില്ല. കേന്ദ്ര ഘടകത്തോട് ചേർന്ന് പ്രവർത്തിച്ചോളൂ എന്ന് ആജ്ഞാപിച്ച് എം എ ബേബിയെ പണ്ടേ മാറ്റിയതാണ് കേരളത്തിൽ നിന്ന്.
പോളിറ്റ് ബ്യൂറോ അംഗം എന്ന സ്ഥാനം പോലും എം എ ബേബിക്ക് കേരളത്തിൽ കിട്ടാറില്ല, പരിഗണിക്കപ്പെടാറില്ല. അങ്ങനെ ഒഴിപ്പിച്ചുവിട്ട സഖാവിന് യെച്ചൂരി ലൈനൊക്കെ അല്പമാകാം. അത് വലിയ ശാക്തിക ചേരിയായി ഒന്നും മറ്റുള്ളവർ കാണേണ്ട കാര്യമില്ല എന്നു മാത്രം. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഈ വിഭാഗീയത കഥകൾ കേൾക്കുമ്പോൾ അതാണ് ആദ്യം ഓർമ്മ വരുന്നതും. എം എ ബേബിയുടെ മൃദുവായ വിയോജിപ്പിന് ശേഷം ഉയർന്നു കേട്ട ശബ്ദം ഡോക്ടർ തോമസ് ഐസക്കിൻ്റേതാണ്. കെ എസ് എഫ് ഇയിലെ വിജിലൻസ് റെയ്ഡാണ് വിഷയം. ആദ്യം ചാടിയിറങ്ങിയ തോമസ് ഐസക് പതിയെ പതിയെ പിൻവലിയുന്നതും പാർട്ടിയുടെ തീരുമാനം വന്നതോടെ മിണ്ടാതാകുന്നതും നമ്മൾ കണ്ടു. അത് വലിയ വിയോജിപ്പിൻ്റെ സ്വരമാണ് മുരളാനിരിക്കുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. തോമസ് ഐസക്കിനെ വിശ്വസിച്ച് പ്രതികരിക്കാനിറങ്ങിയ ആനത്തലവട്ട മാനന്ദൻ സഖാവും വെട്ടിലായിപ്പോയി. 80 വയസ്സ് പിന്നിട്ട ആനത്തലവട്ട മാനന്ദൻ സഖാവ് ഇനി ഒരു ഗ്രൂപ്പ് യുദ്ധത്തിനൊന്നും ചാടിയിറങ്ങും എന്ന് വിശ്വസിക്കാനാവില്ല. സുരക്ഷിത വലയത്തിനുള്ളിൽ മാത്രം എപ്പോഴും സ്വന്തം സ്ഥാനം നോക്കി കളിച്ചിട്ടുള്ള തോമസ് ഐസക്ക് വലിയൊരു ഗ്രൂപ്പ് യുദ്ധത്തിനിറങ്ങും എന്ന് കരുതാൻ തൽക്കാലം വഴികളുമില്ല. അതുകൊണ്ട് തന്നെ CPMൽ പുതിയ വിഭാഗീയത ഉയരുന്നു, പുതിയ ശാക്തിക ചേരികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ചാടിക്കേറി ആ ചൂണ്ടയിൽ കൊത്താനുള്ള ഒരു കാരണവും കവർ സ്റ്റോറി കാണുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും സർവാധിപതിക്ക് ഒരു വെല്ലുവിളിയും ഉണ്ടാവില്ല. എൻ്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ വളരെ വ്യക്തമായി VS മറുപടി പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പാടില്ലായിരുന്നു. അതായത് അദ്ദേഹം ഉത്തരവാദപ്പെട്ട ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറെക്കുറിച്ച് ഒരു സംശയകരമായ സാഹചര്യം പത്രക്കാരുടെ മുന്നിൽ ഉയർത്താൻ പാടില്ലായിരുന്നു. താർക്കിക പ്രാധാന്യമുള്ള വിഷയം എന്ന എ വിജയരാഘവന്റെ പ്രസ്താവന ഒരു നേതാവിനെയും സംശയ നിഴലിൽ ആക്കിയില്ല. പോരായ്മയുണ്ടായി എന്ന എം എ ബേബിയുടെ പ്രസ്താവനയും സംശയ നിഴൽ വിരിച്ചില്ല. KSFE കാര്യത്തിൽ തോമസ് ഐസക് പക്ഷേ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കണം. 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്, അതുകൊണ്ട് ഏത് ആളുടെ വട്ടാണ് ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ. ഇത് പിണറായി വിജയനെ സംശയ നിഴലിൽ ആക്കിയ പ്രതികരണമാണ്. KSFEയിൽ റെയ്ഡ് നടത്തിയത് ആഭ്യന്തര വകുപ്പിന് കീഴിലെ വിജിലൻസ് ആണ്. ആ പണി ആരുടെ വട്ടാണ് എന്ന് ചോദിച്ചാൽ ഉത്തരത്തിന് 3 ഓപ്ഷൻ. ഓപ്ഷൻ എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി ലോക്നാഥ് ബെഹ്റ, ഓപ്ഷൻ സി ഉപദേശി രമൺ ശ്രീവാസ്തവ. തോമസ് ഐസക്കിന്റെ രണ്ടാമത്തെ പരാമർശം പിണറായി വിജയനെ ഭാഗികമായി നിഴലിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ളതാണ്. വിജിലൻസ് ഇങ്ങനെ അന്വേഷണം നടത്തുന്നതിനൊന്നും ആരും ഇതിലല്ല. പക്ഷെ ഒരു ധനകാര്യ സ്ഥാപനമാണ്, അതിനെ താറടിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ശത്രുക്കൾക്ക്, ആ ശത്രുക്കളിൽ ഈ കള്ള ഫിനാൻസ് കമ്പനികളും പെടും, അവർ അടക്കമുള്ളവർക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക് സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാവരുത്. നിരന്തരമായിട്ട് പത്രങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നവരാര് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. സത്യത്തിൽ ആദ്യം എം എ ബേബിയും പിന്നീട് തോമസ് ഐസക്കും ഒരുക്കിയത് ഒരു വേദി തന്നെയാണ്. എതിർപ്പുള്ളവർ ഭയപ്പെടാതെ ചട്ടക്കൂട്ടിനകത്തു നിന്നു തന്നെ തുറന്നു പറയണം, അതിനൊരു വേദിയുണ്ട് എന്ന സന്ദേശം നൽകുകയായിരുന്നു ഇവർ. പക്ഷേ അതങ്ങനെ ആണ് എന്ന് അംഗീകരിക്കാൻ പോലും ഇരുവരും തയ്യാറായില്ല. എം എ ബേബിയേക്കാൾ പേടി ഉണ്ടാകേണ്ടത് തോമസ് ഐസക്കിനാണ്. ധനമന്ത്രിസ്ഥാനം മറ്റു ചിലർക്കു നൽകാൻ മന്ത്രിസഭാ രൂപീകരണ കാലത്ത് ആലോചനയുണ്ടായിരുന്നതാണ്. സാമ്പത്തിക ഉപദേഷ്ടാവ് നിയോ ലിബറൽ നയവിദഗ്ധ വന്ന് മുഖ്യനെ നേരിട്ട് ഉപദേശിച്ചത് തോമസ് ഐസക്കിന്റെ തലയ്ക്കു മുകളിലൂടെയാണ്. ലാവലിൻ സത്യം പുസ്തകം എഴുതിയിട്ടും വിശ്വസ്തരുടെ പട്ടികയിൽ കയറിപ്പറ്റാത്തയാളാണ് തോമസ് ഐസക്. സ്വയം ശരിയല്ല എന്ന് തോന്നിയിട്ടും അക്കാര്യങ്ങൾ ഉറക്ക പറയാൻ പിൻബലം കിട്ടാത്ത ഗതിയാണ് തോമസ് ഐസക്കിന്. കിട്ടിയ താപ്പിന് ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചപ്പോൾ അതും തോമസ് ഐസക്കിന് അടിയായിപ്പോയി. അവസാനത്തെയാണ് മുഖ്യമന്ത്രി വക. ഇത് ആദ്യത്തെ ഒരു പരിശോധനയല്ല, 2019 18 പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഇതൊരു പരിശോധനയാണ്, ഒരു റെയ്ഡല്ല. അപ്പോൾ 10 November തന്നെ വിജിലൻസ് ഡയറക്ടർ ഈ മിന്നൽ പരിശോധനയ്ക്കുള്ള ഉത്തരവ് നൽകിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ മിന്നൽ പരിശോധനയ്ക്ക് വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയാണ് നൽകുക, അനുമതിയാണ് വേണ്ടത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അനുമതി അവരതിന് തേടില്ല. അടഞ്ഞ അധ്യായം എന്ന് പിണറായി വിജയൻ തീരുമാനിച്ച കാര്യം ഇനി കേന്ദ്ര നേതൃത്വം വഴി തുറക്കാനൊക്കെ തോമസ് ഐസക്കിന് ബുദ്ധിമുട്ടാകും. കിഫ്ബിയിലെ അവകാശ ലംഘനവും KSFEയിലെ വിജിലൻസ് റെയ്ഡും ഉണ്ടാക്കിയ പ്രതിച്ഛായാ നഷ്ടം വേറെ.
സി പി എമ്മിലെ പകരക്കാരൻ എന്ന് പ്രതിക്രിയാവാദികൾ ഉയർത്തിക്കാണിച്ച തോമസ് ഐസക്കിന് അല്പകാലം ഈ വേദന പകയാക്കി മനസ്സിലടുക്കി വയ്ക്കാം. പുറത്തുവിട്ടാശ്വസിക്കാൻ വഴികളില്ല എന്ന് ചുരുക്കം. ഭരണത്തലവന്റെ ഓഫീസിലെ വീഴ്ചകളും ഉപജാപങ്ങളും പുറത്തുവന്ന് ഒട്ടാകെ നാണം കെട്ടിട്ടും വിലയിരുത്താനാകാത്ത സി പി എം ഒരു തോമസ് ഐസക്കിന്റെ രോദനങ്ങളൊന്നും കേൾക്കാനിടയില്ല. ഭരണത്തുടർച്ച കിട്ടിയില്ലെങ്കിൽ മാത്രം വീണ്ടും ചർച്ചയിലേക്ക് വരുന്ന വിഷയമായിട്ടാണ് ഇപ്പോഴത്തെ വിഭാഗീയത കഥകളെ കാണേണ്ടത്. മഹാബലി 3 അടി അനുവദിച്ചപ്പോൾ എല്ലാം കൂടി വാരിക്കൊണ്ടുപോയ വാമനന്റെ അവതാരത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. എവിടെയാണ് കാലുവെക്കുന്നത് എന്ന് ആർക്കും പിടികിട്ടാത്ത അവസ്ഥ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. സ്വർണം കടത്തുകയാണോ, സ്വർണ്ണക്കടത്തിന് പണം കൊടുക്കുകയാണോ, റിവേഴ്സ് ഹവാലയാണോ, ഡോളർ കടത്തിയതാണോ, മറ്റെന്തെങ്കിലും അഴിമതിയാണോ, അവിഹിത സ്വത്ത് സമ്പാദനമാണോ സി എം രവീന്ദ്രൻ ചെയ്ത തെറ്റ് എന്ന് നമുക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. ചോദ്യം ചെയ്യലിനു ശേഷം വിവരങ്ങൾ പുറത്തേക്ക് വരും, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയും എന്നു മാത്രം തൽക്കാലം അനുമാനിക്കാം. ചോദ്യം ചെയ്യാനുള്ള വക എന്തെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചുറ്റും തന്നെയാണ് വട്ടമിട്ട് പറക്കുന്നത്. ഇടയ്ക്കിടെ കൊത്താൻ അവർക്ക് ഓരോ ഇരകളെ കിട്ടുന്നുമുണ്ട്. നയതന്ത്ര ബാഗിൽ സ്വർണം കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയാണ്, ആരാണ് അവിടുന്ന് കൊടുത്തുവിട്ടത്, ഇതിൽ ഉൾപ്പെട്ട തീവ്രവാദികൾ ആരാണ്, ഇത്രയും ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരമായിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് ചങ്ങല പിടിച്ചുപോയി സ്വപ്നയുടെ ലോക്കർ, ലൈഫ് പദ്ധതി, കെ ഫോൺ, പി ഡബ്ല്യു സി, എം ശിവശങ്കർ, ഡോളർ കടത്ത്, ഊരാളുങ്കൽ വഴി സി എം രവീന്ദ്രൻ എന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വരെ എത്തി നിൽക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ. ഇതിനിടയിൽ മുഖ്യപ്രതി സന്ദീപ് നായർ സ്വർണ്ണക്കടത്തിൽ രഹസ്യമൊഴി നൽകി. ഡോളർ കടത്തിൽ സ്വപ്ന സുരേഷും സരിത്തും രഹസ്യമൊഴി നൽകി. കംപ്ലീറ്റ് രഹസ്യങ്ങളാണ്, ഇനി വരാനുള്ളതും കംപ്ലീറ്റ് രഹസ്യങ്ങളാണത്രേ. കോവിഡും കഴിഞ്ഞ് കോവിഡാനന്തരം പറഞ്ഞ് ചികിത്സിക്കാൻ കയറി ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നീട്ടിവെക്കാനുള്ള സി എം രവീന്ദ്രന്റെ നീക്കം തടഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണത്രേ. അന്വേഷണ ഏജൻസിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ടാവും, അതുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമേ കാണുന്നു. വളരെ കാലമായിട്ട് എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അയാൾ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. ദീർഘകാലമായിട്ട് ഞങ്ങളെല്ലാവരുമായിട്ടും നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. എം ശിവശങ്കറിനെയും മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വലിയ വിശ്വാസമായിരുന്നു. അറസ്റ്റിലായെങ്കിലും എം ശിവശങ്കറിൽ മുഖ്യമന്ത്രിക്കുള്ള വിശ്വാസം ഇല്ലാതായി എന്ന് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ധാരാളമായി സർക്കാർ കരാറുകൾ നൽകാൻ ഇടപെടുകയായിരുന്നു സി എം രവീന്ദ്രൻ. രവീന്ദ്രന്റെ ഭാര്യയുടെ പേരിലുള്ള 50 ടിപ്പറുകൾ കമ്പനിക്ക് ഉയർന്ന വാടകയ്ക്ക് നൽകി. വടകരയടക്കം സ്ഥലങ്ങളിൽ ബിനാമി സ്വത്ത് രവീന്ദ്രനുണ്ട് എന്നിങ്ങനെ ഒരുപാട് കഥകൾ സി എം രവീന്ദ്രനെ പറ്റി കറങ്ങി നടക്കുന്നുണ്ട്. ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്ത കെ ടി ജലീലിനെ ഒക്കെ ഏജൻസികൾ പുകമറയ്ക്ക് പുറത്തേക്ക് വിട്ടിട്ടില്ല, കുറ്റക്കാർ ആക്കിയിട്ടുമില്ല. സി എം രവീന്ദ്രനെ കാത്തിരിക്കുന്നത് എം ശിവശങ്കറിന്റെ സ്ഥിതിയാണോ കെ ടി ജലീലിന്റെ അവസ്ഥയാണോ എന്നറിയില്ല. രവീന്ദ്രനിൽ മുഖ്യമന്ത്രിക്കുള്ള അചഞ്ചലമായ വിശ്വാസം ഇനി മാറുമോ എന്നും വ്യക്തമല്ല. കൂടുതൽ പേർ ഈ ചോദ്യം ചെയ്യലിനകത്തേക്ക് കടന്നു വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സത്യം. 10-ാം ക്ലാസ്സുകാരനായ സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാന പദവിയിലിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നയാളാണ്. രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഫയലുകൾ കണ്ട് തീരുമാനമെടുത്തിരുന്നയാൾ. അതും യോഗ്യതയിൽ ഇളവുകളോടെ നിയമനം നേടിയ ഈ സി എം രവീന്ദ്രൻ ആരാണ് എന്ന് ഇപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി യുദ്ധം വെട്ടുന്ന സി പി എമ്മിലെ യുവസിംഹങ്ങൾ അന്വേഷിച്ചറിയുന്നത് നല്ലതായിരിക്കും. പിണറായി വിജയന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഭരണ കേന്ദ്രത്തിലേക്കോ വന്നയാളല്ല സി എം രവീന്ദ്രൻ. പി കെ ശശിയെ ആരോപണമുക്തനാക്കി പാർട്ടിയിൽ തിരിച്ചെടുത്ത് ശക്തി പകർന്ന സി പി എമ്മിന് ഒരു സി എം രവീന്ദ്രനെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യവുമില്ല പഴയ ആരോപണങ്ങളുടെ പേരിൽ. പക്ഷേ ഒരു സംശയമുണ്ട്, നല്ല പ്രതിച്ഛായ ഒരിക്കലും ഇല്ലാതിരുന്ന, നല്ല യോഗ്യതകൾ ഇല്ലാത്ത, പാർട്ടിക്കകത്തു തന്നെയുള്ള പല മുതിർന്ന നേതാക്കൾക്കും കടുത്ത വിയോജിപ്പുള്ള സി എം രവീന്ദ്രനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാന സ്ഥാനത്ത് പ്രത്യേക ഇളവൊക്കെ കൊടുത്ത് നിയമിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ പിന്നിൽ എന്താണ്, ആരാണ്?
അഹിതകരമായ ഇടപെടലുകൾ, ദുരൂഹമായ നടപടികൾ, പലപ്പോഴും വഴിവിട്ട നീക്കങ്ങൾ, ഇതൊക്കെയാണ് സി എം രവീന്ദ്രൻ എന്നറിയാതെയാവില്ലല്ലോ ആ തീരുമാനം. മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ വട്ടമിടുന്നു, ലക്ഷ്യമിടുന്നു എന്നൊക്കെ വിമർശിക്കുന്ന യുക്തിയിൽ കല്ലുകടി ഉണ്ടാക്കുകയാണ് സി എം രവീന്ദ്രൻ എന്ന ഈ വ്യക്തി. പാലൂട്ടി വളർത്തിയ പാമ്പ് എവിടേക്കൊക്കെ വിഷം ചീറ്റിയാലും ഉടമയ്ക്കാണ് ഉത്തരവാദിത്തം. വിഷപ്പല്ല് പറിച്ചു കളയേണ്ടത് പാല് കൊടുത്തവർ ആയിരുന്നു. അവരത് ചെയ്യാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ളവർ കയറി കളിക്കുകയാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. കഴിഞ്ഞ മാസം അവസാനം മുതൽ രാജ്യത്തെ കർഷകർ കൊടും തണുപ്പത്തും ദില്ലിയിൽ പ്രതിഷേധത്തിലാണ്. എന്താണ് കർഷകരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് ഓരോന്നായി പരിഹാരം കാണുന്നതിന് പകരം അവരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ ചെയ്യുന്നത്. ജീൻസ് ഇടുന്ന കർഷകർ, ബിരിയാണി തിന്നുന്ന കർഷകർ, പഞ്ചനക്ഷത്ര കർഷകർ, ഏക്കർ കണക്കിന് ഭൂമിയുള്ളവർ എന്നിങ്ങനെ പോകുന്നു പരിഹാസങ്ങൾ. കർഷകർ എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, നല്ല വസ്ത്രങ്ങൾ ധരിക്കാത്തവരാണ്, നല്ല ജീവിത സാഹചര്യം ഇല്ലാത്തവർ മാത്രമാണ് കൃഷി ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള മിഥ്യാധാരണകളിലാണ് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ. ഇതിനിടയിലും മനസ്സു പതറാതെ, സർക്കാരിന് ഒരടി പോലും കീഴ്പ്പെടാതെ ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് കർഷകർ. അത്രയൊന്നും പഴക്കമുള്ളതല്ല ഈ ദൃശ്യം. വെറും 2 വർഷം മുമ്പുള്ളതാണ്. മഹാരാഷ്ട്രയിൽ സഞ്ജയ് സാത്തെ എന്ന കർഷകൻ 750 കിലോഗ്രാം ഉള്ളി വിറ്റപ്പോൾ കിട്ടിയത് 1064 രൂപ. ആ കാശ് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തതുകൊണ്ടാണ് ഇത് വാർത്തയായത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കു പ്രകാരം കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 10,281. ആകെ ആത്മഹത്യയുടെ 7.4% കർഷകരുടെ ആത്മഹത്യയാണ്. അങ്ങനെയിരിക്കെയാണ് 2020 സെപ്റ്റംബർ 20 ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഒടുവിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ രാജ്യസഭയും കടന്ന് പാസ്സായത്. അന്നു തൊട്ട് രാജ്യത്തെ കർഷകർ പ്രതിഷേധത്തിലാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, വ്യാപാരം, വാണിജ്യം എന്നിവ സംബന്ധിച്ച ബിൽ. വിലസ്ഥിരതയും കൃഷി സേവനങ്ങളും സംബന്ധിച്ച കർഷകരുടെ കരാറുമായി ബന്ധപ്പെട്ട ബിൽ. അവശ്യവസ്തു നിയമ ഭേദഗതി ബിൽ. ഇതാണ് 3 നിയമ ഭേദഗതികൾ. 2003 കാർഷികോൽപ്പന്ന കമ്പോള സമിതി നിയമത്തിലെ വ്യവസ്ഥകൾ ഉടച്ചു വാർത്താണ് പുതിയ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത്. 2003 നിയമപ്രകാരം പ്രാദേശിക കമ്പോളത്തിലെ വില നിശ്ചയിച്ചിരുന്നത് കാർഷികോൽപ്പന്ന കമ്പോള സമിതിയാണ്. ഈ സമിതികളുടെ നേതൃത്വത്തിലുള്ള കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയാണ് മണ്ഡി എന്ന് വടക്കേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിൽപ്പന സ്ഥലങ്ങൾ. പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലുമെല്ലാം മണ്ഡികൾ ഒരുപാടുണ്ട്. പുതിയ ബില്ലു പ്രകാരം ഇതെല്ലാം ഇല്ലാതാകും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെ വേണമെങ്കിലും വിൽക്കാം എന്നാണ് സർക്കാർ പറയുന്നത്. കോർപ്പറേറ്റുകൾക്ക് റീറ്റെയിൽ ശൃംഖലകളിലേക്ക് കടന്നു വരാൻ ഇത് കാരണമാകും, സാധാരണക്കാരായ കർഷകർക്ക് ഗുണമുണ്ടാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികളും കർഷക സംഘടനകളും പറയുന്നു. കർഷകർ വിത്തിടുമ്പോൾ തന്നെ വായ്പ എടുക്കുന്നവരാണ്. ഈ തുക വിളവെടുക്കുമ്പോൾ തിരിച്ചു നൽകുന്നതാണ് രീതി. പുതിയ ബില്ലുകളുടെ വരവോടെ ഏജന്റുമാർ ഇല്ലാതാകും. ഇതോടെ വായ്പാ നടപടികൾ സങ്കീർണമാകുമോ എന്നും വൻകിടക്കാർ ഏജന്റുമാരുടെ സ്ഥാനത്തേക്ക് കടന്നു വരുമോ എന്നും ആണ് കർഷകരുടെ മറ്റൊരാശങ്ക. ആശങ്കയെല്ലാം കേൾക്കുമ്പോൾ വളരെ ന്യായമുള്ള ആശങ്കകൾ തന്നെയാണ്. പല സംസ്ഥാനങ്ങളും താങ്ങുവിലയ്ക്കു താഴെയുള്ള മൊത്ത വ്യാപാരം നിരോധിക്കുന്നുണ്ട്. പുതിയ നിയമം ഇത്തരം നിബന്ധനകൾ ഇല്ലാതാക്കുകയാണ്. സംസ്ഥാന അധികാരത്തിന് മുകളിലാണ് കേന്ദ്ര നിയമം. താങ്ങുവിലയ്ക്കും താഴെയെ വാങ്ങൂ എന്ന് കുത്തകകൾ തീരുമാനിച്ചാൽ കർഷകരുടെ കാര്യം കട്ടപ്പോക. ഇത് തടയാനുള്ള നിബന്ധനയൊന്നും പുതിയ നിയമത്തിൽ ഇല്ല എന്നാണ് ആക്ഷേപം. പഞ്ചാബും ഹരിയാനയും മാത്രമല്ല, ബീഹാറിലും കർഷകർ പ്രതിഷേധിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ BJP തുടങ്ങിവെച്ചതുമല്ല. UPA കാലത്തെ നയങ്ങൾ പൂർവാധികം ശക്തിയോടെ BJP നടപ്പാക്കുന്നു എന്നു മാത്രം.
സ്വതന്ത്ര മാർക്കറ്റ്, ആർക്കും എന്തും എവിടെയും വാങ്ങാനും വിൽക്കാനുമുള്ള അവകാശം എന്നൊക്കെ എളുപ്പത്തിൽ പറയാം. അതിൽ താങ്ങുവിലയുടെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാകാൻ കർഷകരോട് തന്നെ ചോദിക്കണം. കുത്തകകൾ തുച്ഛവിലയ്ക്ക് വാങ്ങി വൻവിലയ്ക്ക് പുറത്ത് വിൽക്കുമ്പോൾ നേട്ടം കൊയ്യുന്നത് കുത്തകകൾ മാത്രമാണ്. കർഷകരുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്കാണ് പോകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കർഷകർ എന്തും വരട്ടെ എന്നു കരുതി പ്രതിഷേധം നടത്തുന്നത്. നഷ്ടപ്പെടാൻ അവർക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഉൽപാദകരായ കർഷകർക്ക് സബ്സിഡിയോടെ വിത്തും വളവും നൽകി ഉൽപ്പന്നത്തിന് പരമാവധി വില നേടിക്കൊടുക്കുന്ന ഒരു നയം സമഗ്രമായി നടപ്പാക്കുന്നതിന് പകരം വൻകിട കുത്തകകൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ഉതകുന്ന നയമുണ്ടാക്കൽ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം കർഷകർ ഉന്നയിക്കുമ്പോൾ ചെറിയ സമയത്തേക്കെങ്കിലും കേന്ദ്ര സർക്കാർ വെട്ടിലാകുന്നുണ്ട്. സമഗ്രാധിപത്യത്തിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിറപ്പിക്കാൻ ട്രക്കുകളുമായി വന്ന ഈ അധ്വാന വർഗത്തിന് സാധാരണ മനുഷ്യർക്ക് ആയി എന്നത് നല്ലൊരു ലക്ഷണമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടറിയലും പരിഹരിക്കലുമാണ് പ്രധാനം. അടിസ്ഥാന വർഗ ജനതയെ മറന്നുകൊണ്ട് ഒരു ഭരണാധികാരിക്കും നിലനിൽക്കാനാവില്ല. കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി എന്തുമാകട്ടെ, അത് കർഷകർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിന് മാത്രമുള്ളതാണ്. ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരുമ്പോൾ BJP ചെറുക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ സന്തോഷിക്കും. അതിലപ്പുറം ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണെന്നും നമ്മുടെ പ്രശ്നമാണ് എന്നും മനസ്സിലാക്കി ആശങ്ക പരിഹരിക്കും വരെ കർഷകർക്കൊപ്പം നിൽക്കുകയാണ് സാധാരണക്കാരായ മനുഷ്യർ ചെയ്യേണ്ടത്. സർക്കാർ ഒരടി പിന്നോട്ട് വെക്കുന്നത് പോലും ഈ കർഷകരുടെ മഹാവിജയമാണ്, ജനാധിപത്യത്തിന്റെ മഹാശക്തിയാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കലക്കിമറിക്കാൻ രജനീകാന്ത് വരുന്നു എന്ന് പറയുന്നു. BJP അല്ല, പക്ഷേ BJP പോലൊരു പാർട്ടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി വരെ കാത്തിരിക്കണം. അങ്ങ് ഹൈദരാബാദിൽ ഒരു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ BJP നേതാക്കൾ എല്ലാം കൂടി വന്ന് പ്രചാരണം നടത്തിയത് കൗതുകമുള്ള വാർത്തയായിരുന്നു. ആ പ്രചാരണത്തിന്റെ ഫലം അറിവായിട്ടുണ്ട്. BJP അവിടെ കുതിച്ചുചാട്ടം നടത്തി. ഇതാണ് രാജ്യത്തെമ്പാടും BJP RSS ഒക്കെ വളർന്നു വരുന്ന രീതികൾ. ഇന്ന് കേരളത്തിൽ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിന്റെ പുതിയ ക്യാമ്പസിന് ഗോൾവാർക്കറിന്റെ പേരിട്ടിട്ടുണ്ട്. കേരളത്തിലുള്ള ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളടിക്കുന്നതൊക്കെ നന്നായി അറിയുന്നവരാണ് എങ്കിലും ഗോൾവാർക്കറിനെ വലിയ വായിച്ചു പരിചയം ഇല്ലാത്തവരാണ്. കേരളത്തിലെ സാക്ഷരരായ പ്രബുദ്ധരായ ജനത ഇനി അതൊക്കെ അറിയും എന്ന് പ്രതീക്ഷിക്കാം. സവർക്കർ എത്ര തവണ മാപ്പപേക്ഷിച്ചു, ആരാണ് ഷൂ നക്കിയത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ വ്യാപകമായത്. ഗോൾവാർക്കറിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്, ഹിന്ദുത്വ രാഷ്ട്രമെന്ന ആശയം എന്താണ്, സ്വാതന്ത്ര്യ സമരത്തിൽ RSS ഒക്കെ പങ്കെന്താണ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ പൊതുസമൂഹം ഇനിയും ചർച്ച ചെയ്ത് വലിയ തോതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പേരിടൽ അത്തരം കാര്യങ്ങളിലേക്ക് നയിക്കും എന്നും അതിന് ശരിയായ രാഷ്ട്രീയ മറുപടികൾ തന്നെ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. എല്ലാ അപകടങ്ങളും അവസരങ്ങൾ കൂടിയാണ്. ആ അവസരങ്ങൾ മുതലാക്കാനും നമ്മൾ പഠിക്കണം. അതിനുള്ള അവസരമാണ് ഇത് എന്ന് കണക്കാക്കാം. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.